أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد المبارك وسلم عليه وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വൈകുന്നേരവും ഞാൻ വരുന്നത് പുടപ്പുറപ്പുകളെ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത് ഒരു നേരെ സംസാരിക്കുള്ളൂ എന്ന് കരുതിയതാണ്. ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടിട്ട് തങ്ങളെ അദ്ദേഹത്തിൻ്റെ നമ്പർ കൂടെ വെക്കണം, ഒരു ഉസ്താദ് വിളിച്ചിരുന്നു നടക്കാവെന്ന്, പിന്നെ വേറെ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് ഗൾഫിൽ നിന്ന് പൈസ ഇട്ട് തന്ന ഒരു കൂടപ്പുറപ്പ് മാലിക് ദിനാറിലുള്ള, കാസർഗോഡ് മാലിക് ദിനാറിലുള്ള കൂടപ്പുറപ്പാണ്. അപ്പോൾ ആരാണെന്നുള്ള രാവിലെ അറിയാത്തത് കൊണ്ടാണ് രാവിലെയാണ് പൈസ ഇട്ടത്. അപ്പോൾ സുബിഹിൻ്റെ സമയത്ത് ഇട്ടപ്പോൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വാട്സാപ്പിൽ അദ്ദേഹം വോയിസ് വിട്ടു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് മാലിക് ദിനാറിൽ എത്തുമ്പോൾ പറയണം എന്നും, അദ്ദേഹത്തിൻ്റെ വീട് മാലിക് ദിനാർ പള്ളിയുടെ അടുത്താണെന്നും പറഞ്ഞു. പിന്നെ മറ്റൊരു കൂടപ്പുറപ്പ് ഒരു 400 രൂപ ഗൾഫിൽ നിന്ന് തന്നെ, വിദേശത്തു നിന്ന് തന്നെ എൻ്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് ഗൂഗിൾ പേ ഇല്ലാതും അക്കൗണ്ട് നമ്പർ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ അതിലേക്ക് ഇട്ടുതരാം 400 രൂപ എൻ്റെ ഒരു ദിവസത്തെ എണ്ണ പൈസ എന്നുള്ള രീതിയിൽ അയച്ചു തന്നിട്ടുണ്ട് കൂടപ്പുറപ്പ്. അൽഹംദുലില്ലാ, സർവ്വവിധ അനുഗ്രഹങ്ങളും അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഈ സാധുവായ എനിക്ക് അള്ളാഹു വഴിയൊരുക്കി തരുന്ന എൻ്റെ എല്ലാ കൂടപ്പുറപ്പുകൾക്കും അള്ളാഹു ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൂടാതെ തന്നെ എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെ ചേർക്കുമാറാകട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ വന്നത് നിങ്ങൾക്ക് രാവിലെ നമ്പർ ഇടാൻ വേണ്ടി പറഞ്ഞ കൂടപ്പുറപ്പുകൾക്ക് നമ്പർ, ഇതിൽ ഞാൻ ഇപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ സെൻഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ വിട്ടു തന്നിട്ടില്ല. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങളെ നമ്പർ ഈ വൈകുന്നേരത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടോട്ടെ ചോദിച്ചു. അദ്ദേഹം ഇട്ടോളാൻ പറഞ്ഞു. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സമ്മതം കിട്ടിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്താനുള്ള സ്ഥലം ഏകദേശം ഒരു 3 കിലോമീറ്റർ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 3.5 മണിയായി. ഒരു 3-4 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത താമസിക്കാനുള്ള സൗകര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉസ്താദ് മടിക്കേരിയുള്ള ഉസ്താദ്, ഇന്നലെ പറഞ്ഞ ഉസ്താദ് നമുക്ക് ഏർപ്പാടാക്കി തന്ന അതേ ഉസ്താദ് തന്നെ മറ്റൊരു സ്ഥലത്തും കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു, വന്നു കൂട്ടിക്കൊണ്ടുപോകാനുള്ള രീതിയിൽ. ഞാൻ വെയിലായത് കാരണം എൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, 10-12 കിലോമീറ്റർ ഇനിയും പോരാനുണ്ട്, ഞാൻ ഹൈവേയിൽ വന്ന് എത്തിയിട്ട് നിങ്ങളെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ പറഞ്ഞേക്കാണ് ചെയ്ത്. ഇപ്പോഴും 2-3 വട്ടം എവിടെ എത്തി തങ്ങളെ എവിടെ എത്തി തങ്ങളെ എന്നുള്ള വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ മാഷാ അള്ളാ, അൽഹംദുലില്ലാ, സർവ്വവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ രാവിലെ ഇട്ട വീഡിയോ ഒന്നും കൂടെ ഞാനിതിലിടും, അദ്ദേഹത്തിനെ നിങ്ങൾക്ക് മനസ്സിലാവാനും കാണാനും വേണ്ടിയിട്ടാണ്. ബാക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഞാൻ ഇതിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് പറ്റുന്നത് മറ്റുള്ളവരിൽ ഈ വീഡിയോ എത്തിച്ചിട്ട്, രാവിലത്തെ വീഡിയോ കാര്യമാണ് ഞാൻ പറയുന്നത്, ആ വീഡിയോ എത്തിച്ചിട്ട് ഇതിലുള്ള നമ്പറും ഞാൻ ആഡ് ചെയ്യുന്ന നമ്പറും നിങ്ങൾ ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്തിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം നമ്പർ അക്കൗണ്ട് നമ്പർ അയച്ചു തരും, അഥവാ എനിക്ക് അക്കൗണ്ട് നമ്പർ അയച്ചു തന്നാൽ ഞാൻ നാളെ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇൻഷാ അള്ളാ അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും എൻ്റെ കൂടപ്പുറത്തേക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അനുഗ്രഹം കൊണ്ട് പടച്ചിറപ്പിൻ്റെ വേണ്ടുകൊണ്ട് ഇവിടുന്ന് യാത്രയാകുകയാണ്. അസൻ്റെ അടുത്ത് നിന്ന് പിരിയാണ്. മാഷാ അള്ളാ അൽഹംദുലില്ലാ, ഓനെടുത്തോ. അപ്പോൾ അസൻ്റെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കക്കൂര ഇല്ല, അള്ളാഹു അത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കട്ടെ. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഒരു ഉമ്മയും ഈ കുടുംബം, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ കൂടപ്പുറപ്പിനെ കൈവിടരുത് എന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഇപ്പം ഞാനൊരു ദിവസമാണ്, ഒരു ദിവസം ഞാൻ അവിടെ നിന്നു, അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ട് എന്നെ സംരക്ഷിച്ചു, നോക്കി. എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം സങ്കടമുണ്ട്. 3 പെൺമക്കൾ, 1 19 വയസ്സായി, പിന്നെ 17 വയസ്സ്, 16 വയസ്സ്, ഇങ്ങനെ വൈക്ക് വൈകായിട്ട് ഓരോ പെൺകുട്ടികളുണ്ട്. ഒരു വീട് വാടകയ്ക്കാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഈ കൂടപ്പുറപ്പിനെ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഒരു ഉമ്മയുണ്ട് പ്രായമായ, ഇൻഷാ അല്ലാ അള്ളാഹു നല്ലൊരു വഴി അള്ളാഹു കാട്ടിത്തരട്ടെ. ക്ഷമയോട് മുമ്പോട്ട് പോവുക. പറയാനുണ്ടോ? ഇപ്പോൾ 1 ഹവർ മാർക്കറ്റിലാണല്ലോ കേട്ടോ. അസൻ്റെ കൂടെ വന്നതാണ് ഉപ്പര കൂടെ. അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നിവിടെ കൂടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങി.
ഇവിടുത്തെ ബോട്ടും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ബോട്ട് കാര്യങ്ങൾ, മീന്, കച്ചളം. മീൻ കച്ചവടങ്ങൾ നല്ല അയിലുണ്ട്. അയില, മത്തി, എല്ലാ മീനുകളും. ഇതാക്കണ്ട കാസർഗോഡ് എന്നാണ് സ്ഥലത്തിൻ്റെ വരേണ്ട. നമ്മൾ പോന്ന വഴിയാണിത്. നമ്മൾ വന്ന വഴിയാണിത്. ഇൻഷാല്ല ഈ ഹോട്ടലിനാണ് ചായ കുടിച്ചത്. ചിലരും പറയും തിന്നാൻ കിട്ടിയാൽ നല്ല സന്തോഷമാണ്, ഒരിക്കലും ഇല്ല കൂടെ പുറപ്പെടെ. ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വരുമ്പോൾ ഒരു കയറ്റം, നല്ലൊരു കയറ്റം കഴിഞ്ഞു വന്ന സ്ഥലങ്ങളാണ് ഈ കാണിക്കുന്നത്. എന്താണ് നജകര, നജകര എന്ന് പറഞ്ഞ സ്ഥലം. നജകര എന്ന് പറയുന്ന ഒരു കയറ്റം കയറി വട്ടൽ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്ന ഉസ്താദ് ആരോ വിളിച്ച് അടുത്ത താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാഹ് ഏർപ്പാടാക്കാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ബേജാറില്ല, അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കാണിച്ചു തരും. ഇൻഷാല്ലാഹ് ഒരു ഭാഗം നല്ല തെങ്ങും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ കയറ്റം കഴിഞ്ഞിട്ടില്ല, കയറ്റം കഴിയാൻ പോകുന്നുണ്ടോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെറിയൊരു കയറ്റം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞാനീ കാണിക്കുന്നത്. അപ്പോൾ കാണാനൊരു സുഖമുള്ള സ്ഥലം കണ്ടപ്പോൾ കയറ്റം കയറി ഇറങ്ങി, വേറൊരു കയറ്റം കയറി ഇറങ്ങി. നമ്മൾ കുറച്ച് മുമ്പ് വേറൊരു കയറ്റം കയറി ഇറങ്ങി വീണ്ടും വരികയാണ്. ഇൻഷാല്ലാഹ് അപ്പോൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇടുകുഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ മെഞ്ഞാന്ന് താമസ സൗകര്യം ആക്കി തന്ന അതേ ഉസ്താദ് തന്നെ ഇന്നിപ്പോൾ വിളിച്ച് വേറെ ഒരു സ്ഥലത്ത് സൗകര്യം ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് അവിടെ എത്തിയിട്ട് ഞാൻ സ്ഥലം പറഞ്ഞുതരാം, സ്ഥലം മറന്നുപോയാണ്. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മങ്കി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് താമസിക്കാനുള്ള സൗകര്യവും മെഞ്ഞാന്ന് നമ്മളെ വിളിച്ച് സൗകര്യം, ഇന്നലെ സൗകര്യം താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ആ ഉസ്താദ് തന്നെ ഇന്ന് താമസിക്കാനുള്ള സൗകര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം ആ കൂടപ്പുറപ്പ് ഇപ്പോൾ വന്നിരുന്നു ഒരു സ്കൂട്ടി എടുത്തിട്ട് എന്നെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 12 കിലോമീറ്ററുണ്ട്. ഞാൻ പറഞ്ഞു മൂപ്പരോട് പോയിക്കോളാൻ, നിങ്ങൾ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം, നിങ്ങൾ ഹൈവേയിൽ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞയച്ചു. കാരണം കൂടെ ഇങ്ങനെ നടക്കുന്ന നല്ല വെയിലുമാണ്. അപ്പോൾ നിങ്ങൾ പോയിക്കോ, ഞാൻ സമാധാനത്തിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അള്ളാഹു ഖൈറായ രീതിയിലാക്കട്ടെ. ഇപ്പോൾ മങ്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ആ വലത് ഭാഗത്ത് കാണിക്കുന്നത്. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ മങ്കി റെയിൽവേ സ്റ്റേഷൻ എന്ന് കണ്ടങ്ങൾ ബോർഡ്. മങ്കി റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. ചെറിയൊരു കുന്നും മലയൊക്കെ കാണിച്ചുതരാം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയാണ്. ഇനി ചെറിയൊരു ഇറക്കം ഇറങ്ങിയിട്ടൊരു കയറ്റം കിട്ടും. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. കാണാൻ ഒരു സുഖമുള്ള സ്ഥലം കണ്ടപ്പോൾ എടുത്താക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഒരു ചെറിയ ഒന്ന് രണ്ട് കടകളും കുന്നും മലകളും. ഇനി ഒരു യാത്ര കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതെങ്ങനെ പോയും കൊണ്ടുണ്ട്. ഒരു കയറ്റം കഴിഞ്ഞ ഇറക്കം, കയറ്റം ഇറക്കം, കയറ്റം ഇറക്കം, ഇതൊക്കെ തന്നെയാണ് ഇവിടെ അവസ്ഥകൾ. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഉണ്ടാവും ഒന്ന് രണ്ട് രാജസ്ഥാൻ ഡാബകൾ ഇടത്തും വലത്തും ഒക്കെ ഹോട്ടലൊക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഉണ്ടാ മലയും കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയൊരു 5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോകാനുണ്ട് കേട്ടോ. പോകുന്ന സ്ഥലങ്ങൾ ഇൻഷാല്ലാഹ് ഒരു മലയുടെ രണ്ട് ഭാഗവും മലകൾ കണ്ടുകൊണ്ട് അങ്ങനെ പോവാം. ഇൻഷാല്ലാഹ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. ഇൻഷാല്ലാഹ് രാവിലെ പിന്നെ ഇഡ്ഡലിയും പൂരിയൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ പൂരി തിന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ വരുന്ന വൈക്കുന്ന രണ്ട് ഇഡ്ഡലിയും കഴിച്ചു. മഷാല്ലാഹ് അത് മതി തൽക്കാലം. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടൊരു മഴ വരുന്നതാണ് കാണുന്നത്. അങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയുണ്ട്, വെയിലുണ്ട്.
ഒരു മല കാണിച്ചിരുന്നു. അതാ ബാക്കിലൊരു മല, വെള്ളം വരും, വെള്ളച്ചാളി. ഇൻഷാല്ലാ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മലയുടെ ചോട്ട് കൂടിയാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കർണാടകയും ഫുള്ള് കാടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായി കാട്ടിലങ്ങനെ വരുന്നു. പക്ഷേ എന്താ പറഞ്ഞാൽ റോഡ് വല്ല വലിപ്പമുണ്ട്, സൗകര്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു ഭയം തോന്നുകയില്ല. അള്ളാഹുവിൻ്റെയാണ് മലയും കുന്നും ഫോറസ്റ്റും കാര്യങ്ങളും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പോകുന്ന വഴിയാണ്. രണ്ട് ഭാഗം കാട് തന്നെയാണ്.